केन्द्रमंत्री क्या प्रचार बुधपल्ली तेरे बी जे पी की कटिव काशुपी जिला प्रसडंड कूड़िया स्थानार्थी लिजिन लाल किटी आरूटी अंपत् वोट पुदपल्ली बी जे पी स्थानार्थी एन हरी पदूटी तुण्णी ना वोट लाद कुन पोल वोटि आरल अदायद पदा शतम लिटिव पण तिगे किटू अंजे पूज्यं रु शतम वोटा लिजिन लाल ल पद बूत रोल कूड़ल वन केन्द्रमंत्री वन प्रचारण मुंवर्षते अयरूटे कुछ चौदह बी जे पी नेता मरुपड़ी पर रे लोकसभा तेरे पुदपल्ली नियमसभा मंडल बी जे पी की इवती तुला पदच रे नियमसभा तेरे अथानार्थी जोर्ज कुर्यन पदायरूटी वोट कटी ഇത് പിന്നീട് കൂപ്പുകുത്തിയ പോൾ മുതൽ ഉയർന്ന ആരോപണമാണ് വോട്ട് കച്ചവടം നടത്തിയെന്ന് 2021 ൽ കടുത്തുരുത്തിയിൽ ലിജിൻലാൽ മത്സരിച്ചപ്പോഴും വോട്ട് കച്ചവടം നടത്തിയതായി ആരോപണമുണ്ടായിരുന്നു പുതുപ്പള്ളിക്ക് തൊട്ടടുത്ത കിടങ്ങൂർ പഞ്ചായത്തിൽ എൽഡിഎഫിനെ അട്ടിമറിക്കാൻ യുഡിഎഫും ബിജെപിയും കൈകോർത്തത് ഈ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഉപതിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുമ്പേ തന്നെ ബിജെപിയും യുഡിഎഫും വോട്ട് കച്ചവടം നടത്തിയതായി സിപിഎം പറഞ്ഞിരുന്നു ഇത് അടിവരയിടുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലവും ദേശീയ നേതൃത്വം നേരിട്ടാണ് തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് 1982 ലാണ് മണ്ഡലത്തിൽ ബിജെപി ആദ്യമായി മത്സരിക്കുന്നത് തുടർന്ന് ചില തിരഞ്ഞെടുപ്പുകളിൽ രംഗത്തുണ്ടായിരുന്നില്ല 1991 മുതൽ ബിജെപി മണ്ഡലത്തിൽ സജീവമായി മത്സരരംഗത്തുണ്ടായിരുന്നു 91 ൽ 4692 വോട്ടാണ് ലഭിച്ചത് 96 ലെ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ചില്ല 2001 ൽ പി ആർ മുരളീധരൻ സ്ഥാനാർത്ഥിയായപ്പോൾ വോട്ട് 4727 ആയി 2006 ലെ एन के नारायण नंबूदिरि मत्सरिच्चपोल वोट विहितम 3522 आयि चुरुंगि 2011 पी सुनील कुमार लभिच्चत 6679 वोट 2016 जोर्ज कुर्यन मत्सरिच्चपोलायिरुन्नु एट्टवुम मिकच्च प्रकटनं 2021 एन हरि स्थानार्थियायि वन्नप्पोळाण वोट 16694 आयि चुरुंगियत इप्पोल लिजिन लाल मत्सरिच्चपोल वोट विहितम 6447 वोट आयि मारि 2019 लोकसभा तेरेञ्ഞെടുപ്പിൽ पी सी तोमसनाण മണ്ഡലത്തിൽ നിന്ന് 20,919 വോട്ട് ലഭിച്ചത് ജില്ലയിലെ മറ്റ് പല മണ്ഡലങ്ങളിലേയും അപേക്ഷിച്ച് ബിജെപിക്ക് സ്വാധീനം കുറവുള്ള ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി അതേസമയം കൂരപ്പട മണർകാട് പഞ്ചായത്തുകളിലെ ചില കേന്ദ്രങ്ങളിൽ ശക്തമായ സ്വാധീനവുമുണ്ട് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി നിലവിൽ 10 പഞ്ചായത്ത് അംഗങ്ങളുണ്ട് മണ്ഡലത്തിൽ എൻഎസ്എസ്നും എസ്എൻഡിപിക്കുമുള്ള സ്വാധീനത്തിലും ബിജെപി പ്രതീക്ഷ അർപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥി നിർണയം വൈകിയതും മണ്ഡലത്തിന് പുറത്തു നിന്ന ഒരാൾ സ്ഥാനാർത്ഥിയായതുമെല്ലാം തിരിച്ചടിയായെന്ന വിലയിരുത്തലാണ് നേതാക്കൾ എന്നാലും അതൊന്നുമല്ല കാരണം ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ള ഈ മണ്ഡലത്തിൽ മണിപ്പൂർ വിഷയം ആളിക്കത്തിയിരുന്നു അത് ജാതിമത ഭേദമന്യേ പ്രതിഷേധം ഉണ്ടായി ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് അതൊരു മുന്നറിയിപ്പാണ് ഇങ്ങനെ പോയാൽ ബിജെപി സംസ്ഥാനത്തെ കളം തൊടില്ല